യെശയ്യാ പ്രവചനം 41:1, യാക്കോബെ നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലിനെ രൂപപ്പെടുത്തുകയും ചെയ്ത ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, ഭയപ്പെടേണ്ട, നിന്നെ ഞാൻ പേരിയൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എൻ്റേതാണ്. സമുദ്രത്തിലൂടെ നീ കടന്നു പോയാലും അത് നിന്നെ മുക്കിക്കളയുകയില്ല, തീജ്വാലയിലൂടെ നീ നടന്നാലും അത് നിന്നെ ദഹിപ്പിക്കുകയില്ല. യിരമ്യാ പ്രവചനം 3:19, എൻ്റെ കുഞ്ഞെ, ഞാനോ നിന്നെ ദത്തെടുത്തിരിക്കുന്നു, നിനക്ക് ജാതികളുടെ അതിമനോഹര ദേശം നൽകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇയ്യോബ് 1:10, ഇയ്യോബിനും അവൻ്റെ ഭവനത്തിനും അവനുള്ള സകലത്തിനു ചുറ്റും ദൈവം വേലി കെട്ടി സംരക്ഷിച്ചു. കർത്താവ്, എത്ര വലിയ സംരക്ഷണവും എത്ര വലിയ കരുതലുമാണ് അവിടെ ഞങ്ങൾക്ക് നൽകുക. അങ്ങയുടെ സന്നിധിയിലേക്ക് പൂർണ്ണമായിട്ട് ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്, പൂർണ്ണമായിട്ട് വിട്ടുകൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ധ്യാനിച്ച് അപ്പ എന്ന് വിളിച്ച് ദൈവതിരുസന്നിധിയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുവാൻ ഉള്ള വലിയൊരു കൃപ ഇന്നത്തെ ശുശ്രൂഷ വഴിയായിട്ട് ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ദൈവം എന്നെ പോറ്റുന്നു, എന്നെ കാക്കുന്നു തൻ്റെ ചിറകടിയിൽ. എൻ്റെ ദൈവം എന്നെ പോറ്റുന്നു, എന്നെ കാക്കുന്നു തൻ്റെ ചിറകടിയിൽ. അനർത്ഥങ്ങളിൽ നിരുക്കങ്ങളിൽ അതിശയമായ എന്നെ ഉണർത്തിടുന്നു. എൻ്റെ ദൈവം എന്നെ പോറ്റുന്നു, എന്നെ കാക്കുന്നു തൻ്റെ ചിറകടിയിൽ. പൂർണ്ണമായിട്ട് ദൈവദിനത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ രൂഹായുടെയും നാമത്തിൽ തന്നെ അമേൻ. എൻ്റെ വളരെ അടുത്തൊരു ബന്ധുവായിരിക്കുന്ന ഒരു ആൻറ്റിക്ക് ക്യാൻസർ ബാധിതയായിരുന്നു. പലപ്പോഴും എന്നെ വിളിച്ചു പറഞ്ഞു, അച്ഛൻ വന്നൊന്ന് പ്രാർത്ഥിക്കണം, എന്നെ കൊണ്ട് സാധിച്ചില്ല തിരക്ക് കാരണം. ഒരു ദിവസം വൈകുന്നേരം സന്ധ്യ നമസ്കാരത്തിനായിട്ട് ദേവാലയത്തിലേക്ക് പോകുമ്പോൾ എൻ്റെ അപ്പൻ്റെ സഹോദരൻ എന്നെ വിളിച്ച് ശകാരിച്ചു, ഇന്ന് തന്നെ വളരെ കൂടുതലാണ് ആൻറ്റിക്ക്, എത്രയും പെട്ടെന്ന് അച്ഛൻ പോയി പ്രാർത്ഥിക്കണം. ഞാൻ സന്ധ്യ നമസ്കാരത്തിന് ശേഷം ഹോസ്പിറ്റലിലേക്ക് ചെന്നു, ലിഫ്റ്റ് കയറി ഞാൻ ഉദ്ദേശിച്ച ഫ്ലോറിലെത്തി. ആ ഫ്ലോറിൽ ആ കോറിഡോർ വഴി ഞാൻ നടന്ന് ആൻറ്റി കിടക്കുന്ന മുറിയിലേക്ക് പോവുകയാണ്. ഇതിനിടയ്ക്ക് ഒരു മനുഷ്യൻ നിൽപ്പുണ്ട്, അക്രൈസ്തനായ ഒരു മനുഷ്യനാണ്. ഈ മനുഷ്യൻ എന്നെ കണ്ടപ്പോൾ ഒന്ന് ഇങ്ങനെ കൈകൂപ്പി ഒന്ന് തൊഴുതു. ഞാൻ ആ തിരക്ക് കാരണം ഒന്ന് ചിരിച്ചിട്ട് ഞാൻ വേണ്ടി നടന്നങ്ങ് പോയി. എൻ്റെ ആൻറ്റിയുടെ റൂമിൽ ചെന്നു, പ്രാർത്ഥിച്ചു, വചനം പറഞ്ഞു, ശക്തിപ്പെടുത്തി. അരമണിക്കൂറോളം അവിടെ സമയം ചെലവഴിച്ച് തിരിച്ചു പോരുമ്പോൾ ഈ അക്രൈസ്തവനായ മനുഷ്യൻ അതേപടി അവിടെ നിൽപ്പുണ്ട് ഒരു മുറിയുടെ മുമ്പിൽ. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ മനുഷ്യൻ ഇപ്രാവശ്യം എന്നെ കണ്ടപ്പോൾ, തിരിച്ചു പോകുന്ന എന്നെ കണ്ടപ്പോൾ നിറകണ്ണുകളോടുകൂടി കൈകൂപ്പിയിട്ട് എന്നെ ഒന്ന് തൊഴുതു. പെട്ടെന്ന് ഞാൻ അവിടെ നിന്നു, ഈ തൊഴുതു പിടിച്ചിരിക്കുന്ന കയ്യേക്കറി ഞാൻ പിടിച്ചു. എന്നോട് ചോദിച്ചു, അച്ഛാ ഈ മുറിയിൽ കയറി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാമോ? ആയിക്കോട്ടെ. ഞാൻ ആ മുറിയിലേക്ക് കയറി. പ്രിയപ്പെട്ടവരെ, ആ മുറിയിലേക്ക് കയറി രണ്ട് കട്ടിൽ കിടപ്പുണ്ട്. ഒരു കട്ടിലേൽ ഒരു സ്ത്രീ കിടക്കുന്നു, 10, 42, 44 വയസ്സ് കാണും കൂടി പോയാൽ. ക്യാൻസർ ബാധിതയാണ്, വെല്ലൂർ ഹോസ്പിറ്റലിൽ നിന്ന് ഉപേക്ഷിച്ചേക്കാണ്. ഇതാ പെയിൻ കില്ലറൊക്കെ കൊടുത്ത് എപ്പോൾ വേണമെങ്കിലും മരണപ്പെടാം, മരണത്തിന് വക്കോളം എത്തുന്ന ആ സ്ത്രീ. പ്രിയപ്പെട്ടവരെ, തലയിലൊന്നൊരു രോമം പോലും ഇല്ല, മുടിയൊന്നുമില്ല, ഒരു അസ്ഥിപഞ്ജരം പോലെ ഒരു സ്ത്രീ കിടക്കുന്നു, കഴുത്തയിലൂടെ മൂക്കിലൂടെ എല്ലാം ട്യൂബ് ഇട്ടേക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ വളരെ ദയനീയമായിട്ട് ഈ സ്ത്രീയെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് തൊട്ടടുത്ത കട്ടില്, അയ്യോ ഞാൻ നോക്കിയപ്പോൾ ഇതുപോലെ തന്നെ ഒരു രൂപം അവിടെ കിടക്കുന്നു, ഞെട്ടിപ്പോയി. ഞാൻ ചോദ്യഭാവത്തിൽ ഈ മനുഷ്യൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ഈ മനുഷ്യൻ പറയാ, എൻ്റെ മോളാണച്ചാ. ഒരു റൂമിന് അമ്മയും മകളും ഒരുപോലെ ക്യാൻസർ ബാധിതരായിട്ട് മരണത്തിന് വക്കോളം എത്തിയിട്ട് കിടക്കുന്നു. പ്രിയപ്പെട്ടവരെ, എന്തു പ്രാർത്ഥിപ്പിക്കണമെന്ന് അറിയാൻ സാധിച്ചില്ല, ഒന്നും വേണ്ടിയില്ല. ഇവർ രണ്ടുപേരുടെയും തലയൊക്കെ വെച്ച് പ്രാർത്ഥിച്ച് ഈ മനുഷ്യനെ ഒന്ന് കെട്ടിപ്പിടിച്ചു. എൻ്റെ കണ്ണങ്ങ് നിറഞ്ഞു. ഇവരുടെ പേരെന്താണെന്നോ ദേശം ഏതാണെന്നോ പോലും ചോദിച്ചില്ല. ഞാൻ ഇറങ്ങി നടന്നു. പോന്ന വഴിക്ക് മുഴുവൻ ഞാൻ എൻ്റെ വാഹനത്തിൽ ഇരുന്ന് ദൈവത്തോട് കലഹിച്ചു, ദൈവമേ നീ എന്താ ഇതൊന്നും കേൾക്കാത്തേ? നീ എന്താ ഈ മനുഷ്യന്റെ, പാവപ്പെട്ട മനുഷ്യന്റെ കണ്ണുനീരിനെ എന്തുകൊണ്ടാ കേൾക്കാത്തേ? പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ സഭ ഈ വർഷത്തെ അഖില മലങ്കര സുവിശേഷ യോഗത്തിനായിട്ട് നമുക്ക് ക്രമീകരിച്ചു തന്നിരിക്കുന്ന പ്രാശ്യത്തെ ചിന്താവിഷയം മത്തായി സ്ലീഹ എഴുതിയ സുവിശേഷം
ആറാം അധ്യായം 33 വചനമാ, മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ. പ്രിയപ്പെട്ടവരെ, അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കണം. പ്രിയപ്പെട്ടവർ, ഇന്ന് അതിലേക്ക് നയിക്കുന്ന ചില ചിന്തകൾ ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. പരിശുദ്ധ സഭയുടെ അടിസ്ഥാന വിശ്വാസ പ്രമാണം എന്ന് പറയുന്നത് നമുക്കൊരു വിശ്വാസ പ്രമാണമാണ്, സർവശക്തിയുള്ള പിതാവ്. അതിൻ്റെ അവസാനത്തെ ഖണ്ഡികയ്ക്കകത്ത് പാപമോചനത്തിന് മാമോദിസ എന്ന് തുടങ്ങി നമ്മളിങ്ങ് ചൊല്ലി വരുമ്പോൾ വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവിതത്തിനുമായിട്ട് നോക്കിപ്പാർക്കും. പ്രിയപ്പെട്ടവരെ, വരുവാനിരിക്കുന്ന ഒരു പുതിയ ജീവിതത്തിനായിട്ട് നോക്കിപ്പാർക്കുന്ന പരിശുദ്ധ സഭ, ഓരോ പ്രാർത്ഥനയിലും സഭ നൽകുന്ന ആഹ്വാനമാണ്, ഈ ലോകത്തിലെ ജീവിതമല്ല, നിനക്ക് വരുവാനിരിക്കുന്ന ഒരു പുതിയ ജീവിതമുണ്ട്, ജീവിതമുണ്ട്, ജീവിതമുണ്ടെന്ന് പരിശുദ്ധ സഭ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ നിത്യതയുടെ സ്വർഗീയ ഭാഗ്യം അത് അന്വേഷിക്കുവാൻ പരിശുദ്ധ സഭ ഈ വർഷം നമ്മളോട് ആഹ്വാനം ചെയ്യുമ്പോൾ എങ്ങനെ ഈ നിത്യതയുടെ സൗഭാഗ്യത്തിലേക്ക്, ആ രാജ്യവും നീതിയും അന്വേഷിക്കുമ്പോൾ എങ്ങനെ അതിലേക്ക് നമുക്ക് പ്രവേശിക്കുവാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ച്, അതിൻ്റെ ചില വഴികൾ, പ്രിയപ്പെട്ടവരെ, ഇന്ന് അല്പസമയം ചിന്തിക്കുകയാണ്. ഒറ്റ കാര്യമാണ് പ്രധാനമായിട്ടും പറയാനുള്ളത്. പ്രിയപ്പെട്ടവരെ, മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കണമെങ്കിൽ നമുക്കൊരു ക്വാളിഫിക്കേഷൻ വേണം. ആ ക്വാളിഫിക്കേഷൻ എന്താണെന്നുള്ളത് എഫേസ്യരുടെ ലേഖനം, അതാണ് പ്രധാന ചിന്താ വിഷയം. എഫേസ്യരുടെ ലേഖനം 1:17 വചനം, പൗലോസ് അപ്പോസ്തലൻ എഫേസസിലുള്ള സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. രണ്ട് പ്രാർത്ഥനകൾ ഈ ലേഖനത്തിൽ പറയുന്നുണ്ട്. അതിലൊരു പ്രാർത്ഥനയിൽ തൻ്റെ ജനത്തിനു വേണ്ടി, എഫേസസിലുള്ള തൻ്റെ ജനത്തിനു വേണ്ടി പൗലോസ് അപ്പോസ്തലൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. അതിങ്ങനെയാണ് വായിക്കുക: നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ തരേണ്ടതിന്. പ്രിയപ്പെട്ടവരെ, ഒന്നും മനസ്സിലായില്ലെന്ന് എനിക്കറിയാം. ഒറ്റ വാക്കി പറഞ്ഞ അത്രേ ഉള്ളൂ, പിതാവാം ദൈവത്തെക്കുറിച്ച് നിനക്ക് പരിജ്ഞാനമുണ്ടായിരിക്കണം. പ്രിയപ്പെട്ടവരെ, മുമ്പേ അവന് രാജ്യവും നീതിയും അന്വേഷിക്കണമെങ്കിൽ അതിനൊരു ക്വാളിഫിക്കേഷൻ വേണം. പിതാവാം ദൈവത്തെക്കുറിച്ച് നിനക്ക് പരിജ്ഞാനമുണ്ടായിരിക്കണം. പിതാവാം ദൈവത്തെക്കുറിച്ച് നിനക്ക് പരിജ്ഞാനമുണ്ടായിരിക്കണം. 4 പരിജ്ഞാനങ്ങളെക്കുറിച്ച് നമ്മൾ കാണുകയാണ്. അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കണമെങ്കിൽ പിതാവാം ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം എനിക്ക് വേണം. എന്തൊക്കെയാണവോ ആ 4 പരിജ്ഞാനങ്ങൾ, 4 എണ്ണമാണെന്ന് പക്ഷെ നമ്മൾ ചിന്തിക്കാൻ സാധിക്കുകയുള്ളൂ. 1 പരിജ്ഞാനം, മലാഖി പ്രവചനം 3:6 വചനമാണ്. മലാഖി പ്രവചനം 3:6 വചനം എല്ലാവർക്കും സുപരിചിതമായ വചനഭാഗമാണ്. പ്രിയപ്പെട്ടവരെ, വചനം പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ഇരിക്കണേ. ഞാൻ പാട്ടായിട്ട് അങ്ങോട്ട് പാടിയാൽ നിങ്ങൾ അപ്പ കൂടെ പാടും. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, ഹായത്ര നല്ലവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ. മലാഖി 3:6, യഹോവയായ ഞാൻ മാറാത്തവനാണ്, യഹോവയായ ഞാൻ മാറാത്തവനാണ്. ദൈവത്തെ കുറിച്ചുള്ള 1 പരിജ്ഞാനമായിരിക്കണം. ഇതാ, നിന്നെ വിട്ട് മാറാത്തൊരു ദൈവം നിനക്കുണ്ട്, നിന്നെ വിട്ട് മാറാത്തൊരു ദൈവം നിനക്കുണ്ട്. പ്രിയപ്പെട്ടവരെ, 2 തരത്തിൽ മനുഷ്യൻ നമ്മളെ വിട്ടു മാറാറുണ്ട്. മരണമുഖേന മനുഷ്യൻ നമ്മളെ വിട്ടു മാറാറുണ്ട്. ചിലര് വെറുപ്പോടും വിദ്വേഷത്തോടും അസൂയോടും കൂടി പ്രിയപ്പെട്ടവരെ നമ്മളെ വിട്ടു മാറാറുണ്ട്. എന്നാൽ കൂടെയുള്ള എല്ലാവരും മാറിപ്പോയിട്ട് നമ്മൾ ഏകാന്തതയുടെ തുരുത്തിൽ വീണാലും ഭയപ്പെടേണ്ട, മാറാത്തൊരു ദൈവം എനിക്കുണ്ടെന്നാണ് ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുക. കൂടെയുള്ള എല്ലാവരും വിട്ടുപോയിട്ടും നീ ഏകാന്തതയുടെ തുരുത്തിലാണെങ്കിലും നിന്നെ വിട്ടു മാറാത്ത ഒരു ദൈവമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഉള്ളിലേക്ക്, ശ്രദ്ധിക്കണേ, ഞാൻ ഉള്ളിലേക്ക് എടുക്കുകയും വെളിയിലേക്ക് വിടുകയും ചെയ്യുന്ന എൻ്റെ ശ്വാസത്തെക്കാൾ എനിക്കടുത്തു നിൽക്കുന്ന ഒരു ദൈവം എനിക്കുണ്ട്. ഞാൻ ഉള്ളിലേക്ക് എടുക്കുകയും വെളിയിലേക്ക് വിടുകയും ചെയ്യുന്ന എൻ്റെ ശ്വാസത്തെക്കാൾ എനിക്കടുത്തു നിൽക്കുന്ന ഒരു ദൈവം എനിക്കുണ്ട്. 2-3 മുമ്പ് കടമറ്റം പള്ളിയുടെ അടുത്തൊരു സുവിശേഷ യോഗത്തിന് വന്നു. 7 മെസ്സേജ് തുടങ്ങണമെന്ന് പറഞ്ഞിരുന്നതാണ്. പക്ഷേ എൻ്റെ ശുശ്രൂഷിക്കുന്ന ദേവാലയത്തിൽ ഒരു ശവസംസ്കാര ശുശ്രൂഷ വന്നു, ലേറ്റായി. 5:30 ഞാൻ കോട്ടയത്തു നിന്ന് വരുമ്പോൾ വളരെ വേഗത്തിൽ, എനിക്കൊരു ആൾട്ടോ കാറാണുള്ളത്, അത് ഓടിച്ച് ഞാൻ വളരെ വേഗത്തിൽ ഇവിടെ വന്നു. 7:30 വന്നപ്പം
പ്രസംഗിച്ചു, 9:30 വരെ പ്രസംഗിച്ചു. പ്രസംഗമൊക്കെ കഴിഞ്ഞ്, ഭക്ഷണമൊക്കെ കഴിഞ്ഞ് 9:30-ന് പ്രിയപ്പെട്ടവരെ, ഞാൻ വളരെ വേഗത്തിൽ പോവാം. പോകുമ്പോൾ ടെൻഷൻ എന്ന് പറഞ്ഞാൽ അടുത്ത ദിവസം വിശുദ്ധ കുർബാന അർപ്പിക്കണം. കത്തീഡ്രൽ സെന്റ് ജോസഫ് കത്തീഡ്രലാണ് ചുമതല. അവിടെ വെളുപ്പിനെയാണ് വിശുദ്ധ കുർബാന. 6:30-ന് വിശുദ്ധ കുർബാന ആരംഭിക്കണം. 6 മണിക്ക് നമസ്കാരം ആരംഭിക്കണം. ഒരു 3:30-4 അച്ഛൻ എഴുന്നേക്കണം. പ്രിയപ്പെട്ടവർ, ഈ ഒരു ടെൻഷൻ എൻ്റെ ഉള്ളിലുള്ളത് കൊണ്ടാണ് വളരെ വേഗത്തിൽ വണ്ടി ഓടിച്ചു പോകും. ഇവിടുന്ന് പെരുമൂഴി കഴിഞ്ഞു, രാമമംഗലം കഴിഞ്ഞു, പിറവമായി. പിറവത്തുനിന്ന് പെരുവയ്ക്ക് പോകുന്ന റൂട്ടായപ്പോൾ വണ്ടിക്ക് ആവപ്പാടി ഒരു പമ്മന്. എന്താണാവോ അറിയത്തില്ല. നോക്കിയപ്പോൾ അന്നേരമാണ് കണ്ണ് തുറന്ന് നോക്കുന്നത്, എൻ്റെ വണ്ടിയുടെ ആ പെട്രോളിൻ്റെ ആ സിമ്പിള് കടന്ന് വല്ലാതെ ബ്ലിങ്ക് ചെയ്യുകയാണ്. ഇപ്പോൾ വേണേലും പെട്രോൾ തീർന്നു പോകുന്ന അവസ്ഥ ഞാൻ ശ്രദ്ധിച്ചില്ല. ഇങ്ങോട്ട് തിരക്ക് പിടിച്ചു പോന്നു, അങ്ങോട്ട് പ്രസംഗം കഴിഞ്ഞ ക്ഷീണത്തിൽ പോകുന്നു, അങ്ങോട്ട്. സത്യം പറഞ്ഞാൽ തൊട്ട് മുമ്പിലാണെങ്കിൽ പോലും പെട്രോളിൻ്റെ സിഗ്നലിലേക്ക് നോക്കിയില്ല. എനിക്ക് മനസ്സിലായി അധിക ദൂരം പോകാൻ സാധ്യതയില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ പ്രാർത്ഥിക്കുന്നത് എൻ്റെ കർത്താവേ, എങ്ങനെയെങ്കിലും ഞാൻ നിൻ്റെ സുവിശേഷത്തിന് വേണ്ടി പോയല്ലേ, നിൻ്റെ നാമമഹത്വത്തിന് വേണ്ടി പോയല്ലേ, എങ്ങനെയെങ്കിലും കോട്ടയത്ത് എത്തിക്കണം, നാളെ കുർബാനയുണ്ട്. പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് വരിക. പ്രിയപ്പെട്ടവരെ, പെരുവ ജംഗ്ഷൻ അവസാനത്തെ പ്രതീക്ഷ, അവിടെ ഒരു പമ്പുണ്ട്. പക്ഷേ പ്രാർത്ഥിച്ചുകൊണ്ട് സമയം നേരം 11:30. പ്രിയപ്പെട്ടവരെ, പെരുവ ജംഗ്ഷനിൽ ചെന്നപ്പോൾ ആ പമ്പ് അടച്ചു കിടക്കുക. എൻ്റെ കണ്ണിൽ അങ്ങ് നിറഞ്ഞു, കണ്ണിലിട്ട് കയറി. പ്രിയപ്പെട്ടവരെ, ആ പമ്പ് കഴിഞ്ഞൊരു 100-150 മീറ്റർ അങ്ങോട്ട് ചെന്നപ്പോൾ വണ്ടി രണ്ട് ചാട്ടം ചാടിയിട്ട് അവിടെ നിന്നു. നോക്കിയപ്പോൾ 11:30. എനിക്ക് മനസ്സിലായി പെട്രോൾ ഒരു തുള്ളിയില്ല. ഞാൻ ആ സ്റ്റിയറിംഗിലേക്ക് എൻ്റെ മുഖം വെച്ച് ഞാൻ കണ്ണൊക്കെ നിറഞ്ഞു. കാരണം നാളെ വിശുദ്ധ കുർബാന മുടങ്ങാമല്ലോ. പാതിരാത്രി വിളിച്ച് അച്ഛന്മാരോട് നാളെ കുർബാന ഇടന്ന് പറഞ്ഞാലത്തെ അവസ്ഥ എന്താ? ആരും വിളിച്ചാൽ ഒക്കത്തില്ല. എന്ത് ചെയ്യണം? നടന്നാൽ പോലും എത്തത്തില്ലാത്ത ദൂരവും. പ്രിയപ്പെട്ടവരെ, ഞാൻ വളരെ ഭാരപ്പെട്ട അവിടെ നിൽക്കുക. ആ സമയത്ത് ഒരു 3-4 മിനിറ്റ് ഞാൻ ആ സ്റ്റിയറിംഗെ തലവെച്ച് കിടന്നു. അതിനുശേഷം വണ്ടിയെ ഇറങ്ങി അങ്ങ് നിന്നപ്പോൾ ഞാൻ കൃത്യം ഒരു ദ്വാരക എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട് അവിടെ. ദ്വാരക എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് ഹോട്ടലുണ്ട്. അതിൻ്റെ മുമ്പിലാണ് വണ്ടി നിന്നേക്കണത്. അവിടുത്തെ പിന്നീട് പരിചയപ്പെട്ടപ്പോൾ മനസ്സിലായി, ഒരു മുതലാളിയുടെ ഒരു ബിനു എന്നാണ്. ഈ ബിനുവും 1-2 തമിഴന്മാർ പണിക്കാരുണ്ട്. അവർ ഈ ഹോട്ടൽ റെസ്റ്റോറൻറ്റ് പൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഒരു വണ്ടി വല്ലാതെ നിൽക്കുന്നു, ഒരു വെളുത്ത രൂപ ഇറങ്ങി വരുന്നു. ബിനു ഇങ്ങനെ ഉറിച്ചു നോക്കി നിൽക്കുന്നു. ഞാൻ അടുത്തേക്ക് ചെന്നു. അച്ഛനായിരുന്നു, എന്നെ അച്ഛൻ പറ്റിയ ഞാൻ പറഞ്ഞു പെട്രോൾ തീർന്നു, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. എനിക്ക് വെളുപ്പ് എത്രയും പെട്ടെന്ന് കോട്ടയത്ത് എത്തിയൊക്കത്തുള്ളൂ. അച്ഛൻ, ഇവിടുന്ന് ഏറ്റുമാനൂര് എള്ളണം, ഈ പമ്പ് വേണമെങ്കിൽ 23 കിലോമീറ്റർ ഉണ്ട്. ഞാൻ ഞെട്ടിപ്പോയി, എൻ്റെ കണ്ണങ്ങ് നിറഞ്ഞു. ഞാൻ ദയനീയമായിട്ട് നിൽക്കുകയാണ്. ഒരു വെട്ടം പോലും ആ സ്ഥലത്തൊന്നുമില്ല. ഈ പെട്ടെന്ന് ഈ മനുഷ്യൻ എൻ്റെ നേരെ കൈ നീട്ടിട്ട് പറഞ്ഞു, താക്കോലിങ്ങി തരാമോ? ഒരു പരിചയമില്ലാത്ത മനുഷ്യൻ എങ്ങനെയാണ് കാറിൻ്റെ താക്കോല് കൊടുക്കണേ? പക്ഷേ പെട്രോൾ ഇല്ലാത്ത വണ്ടിയും കൊണ്ട് എന്ത് ചെയ്യാനാ? ഞാൻ താക്കോൽ അങ്ങോട്ട് കൊടുത്തു. പ്രിയപ്പെട്ടവരെ, ഈ മനുഷ്യൻ വണ്ടിക്കകത്തോട്ട് കയറിട്ട് ഈ തമിഴന്മാരോട് പറയുക, വണ്ടി തള്ളിക്കോടാ. ഞാൻ ആലോചിച്ചു, ദൈവമേ, 23 കിലോമീറ്റർ വണ്ടി തള്ളാൻ പോകണം, എന്ത് ഉദ്ദേശം അറിയത്തില്ല. നേരെ പുറകിലേക്കാണ് വണ്ടി തള്ളുന്നത്. ഞാനൊന്നും മനസ്സിലാകാൻ നിൽക്കുമ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു, അച്ഛാ പുറകെ വാ. ഒരു 100-150 മീറ്ററിന് മുമ്പ് പേരുവേലൊരു പമ്പുണ്ട്. ഈ പമ്പിനകത്തേക്കാണ് ഈ വണ്ടി തള്ളി കയറ്റുന്നത്. ആ പമ്പ് അടച്ചേക്കാണ്. ഒന്നും മനസ്സിലാകാൻ നിൽക്കുമ്പോൾ ഈ മനുഷ്യൻ, ബിനു എന്ന് പറഞ്ഞ മനുഷ്യൻ, വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് 1-2 തമിഴന്മാരുടെ പേര് വിളിച്ചു. അവരിറങ്ങി ഓടി വന്നു, എടാ അച്ഛന് ആവശ്യമുള്ള പെട്രോൾ അടിച്ചു കൊടുക്കടാ. എനിക്കൊന്നും മനസ്സിലാകാൻ നിന്നപ്പോൾ ഈ മനുഷ്യൻ എൻ്റെ കയ്യിലേക്ക് ഈ താക്കോല് വെച്ച് വന്നിട്ട് പറഞ്ഞു, അച്ഛൻ ഇതെൻ്റെ സ്വന്തം പമ്പ. പ്രിയപ്പെട്ടവരെ, ഞാൻ അവിടം മുതൽ കോട്ടയം വരെ കരയുകയായിരുന്നു. കാരണം എന്താണെന്നറിയാമോ? ഞാൻ എൻ്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, എൻ്റെ ദൈവമേ, എൻ്റെ വണ്ടിയുടെ പെട്രോള് തീർന്നു പോകരുത് എന്ന് ഞാൻ ദൈവ ദിവസത്തിൽ കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പക്ഷേ പെട്രോൾ തീർന്നു പോയെന്നുള്ള സത്യ. പക്ഷേ എൻ്റെ ദൈവം പെട്രോൾ തീർന്നു പോയെങ്കിലും കൃത്യം കൊണ്ട് പമ്പും മുതലാളിയുടെ മുമ്പിൽ കൊണ്ട് എൻ്റെ വണ്ടി നിർത്തിച്ചു. ഒരു 50 മീറ്റർ മുമ്പോട്ടോ പിമ്പോട്ടോ ആകെ ആ മനുഷ്യൻ എന്നെ കാണത്തില്ല, ഞാൻ ആ മനുഷ്യനെയും കാണത്തില്ല. കൃത്യം വണ്ടി കൊണ്ടേ. പ്രിയപ്പെട്ടവരെ, എൻ്റെ മേന്മ പറയാനല്ല, നീ ഉള്ളിലേക്ക് എടുക്കുകയും നീ വെളിയിലേക്ക് വിടുകയും ചെയ്യുന്ന നിന്റെ ശ്വാസത്തേക്കാൾ നിനക്ക് അടുത്ത് നിൽക്കുന്ന ഒരു ദൈവം നിനക്ക് കൂടെയുള്ളപ്പോൾ നീ എന്തിനു ഭാരപ്പെടണം. ഞാനിങ്ങനെ എന്നെ ഒരുപാട് ധൈര്യപ്പെടുത്തിയ ഒരു സംഭവം പറയാം. ഞാൻ നമ്മുടെ സെമിനാരിയിൽ, നമ്മുടെ ഉദയഗിരി വെട്ടിക്ക സെമിനാരിയിൽ അവസാന വർഷം പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ അപ്പൻ മരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അപ്പൻ മരിച്ചു. സെമിനാരിയുടെ മെത്രാപ്പോലിത്തയായിരിക്കുന്ന ഭിന്ന തേഫലോസ് സിനിമേനെ വീട്ടിൽ പ്രാർത്ഥിക്കാമോ? ഞാനെല്ലാം നിയന്ത്രിച്ചുകൊണ്ടെങ്കിൽ നിൽക്കുകയാണ്. ഞാൻ കരഞ്ഞിട്ടില്ല എൻ്റെ അപ്പൻ മരിച്ചിട്ടും. കാര്യം ഞാൻ കരഞ്ഞാൽ ശരിയാവില്ല, എൻ്റെ കുടുംബമുണ്ട്. അതുകൊണ്ട് ഞാനിങ്ങനെ നിൽക്കുക. തിരുമേനി വന്നു എന്നെ ഇങ്ങനെ ചേർത്ത് പിടിച്ചപ്പോൾ ഞാനങ്ങ് പൊട്ടിക്കരഞ്ഞു. അപ്പോൾ തിരുമേനി പറഞ്ഞൊരു ഡയലോഗുണ്ട്, എൻ്റെ ജീവിതത്തിൽ ഞാൻ മറക്കത്തില്ല. പിന്നീട് തിരുമേനോട് ചോദിച്ചപ്പോൾ തിരുമേനി പറഞ്ഞു, ഞാനങ്ങനെ പറഞ്ഞെന്ന് ഞാൻ മറന്നുപോയി. പക്ഷെ തിരുമേനി എന്നോട് പറഞ്ഞു, ശമാശ ഭാരപ്പെടേണ്ട, ഭൂമിയിലെ അപ്പം പോകുമ്പോൾ സ്വർഗത്തിലെ അപ്പൻ ഇറങ്ങി വരും. ഹല്ലേലൂയ.
പ്രിയപ്പെട്ടവരെ ഭൂമിയിലെ അപ്പൻ പോകുമ്പോ സ്വർഗത്തിലെ അപ്പൻ ഇറങ്ങി വരും. പ്രിയപ്പെട്ടവർ, ഏതൊരു ദൈവഭക്തനും സ്വർഗം നൽകുന്ന വാഗ്ദാനമല്ലേ ഇത്. ഭൂമിയിലെ അപ്പന് പറഞ്ഞാലേ മനസ്സിലാവത്തുള്ളൂ, എന്നാ പറയാതെ മനസ്സിലാക്കുന്ന ഒരു അപ്പൻ സ്വർഗത്തിൽ എനിക്കുള്ളപ്പോ, പറയാതെ മനസ്സിലാക്കുന്ന ഒരു അപ്പൻ എനിക്ക് സ്വർഗത്തിലുള്ളപ്പോ ഞാൻ എന്തിനു ഭാരപ്പെടണം? എന്റെ കൂടെ ഇരിക്കുന്ന, എന്റെ കൂടെ ഇരിക്കുന്ന ഒരു ദൈവം എനിക്കുണ്ട്. ആസഫിനോട് 73 സങ്കീർത്തനം എഴുതി ആസഫിനോട് ദൈവം പറയുകയാണ്, ആസഫേ ആസഫേ, നിന്റെ കൂടെ ഇരിക്കുന്ന ദൈവമാ, നിന്റെ വലങ്കൈക്ക് പിടിക്കുന്ന ദൈവമാ. എന്റെ അനുഭവത്തിൽ ഞാൻ ഒരു കാര്യം പറയാം പ്രിയപ്പെട്ടവരെ, നീ കണ്ണടയ്ക്കുമ്പോ, നീ കണ്ണടയ്ക്കുമ്പോ സ്വർഗത്തിൽ നിന്ന് നിന്നെ തന്നെ നോക്കിയിരിക്കുന്ന ഒരു ദൈവമുണ്ട്. നീ കണ്ണടയ്ക്കുമ്പോ സ്വർഗത്തിൽ നിന്ന് നിന്നെ തന്നെ നോക്കിയിരിക്കുന്ന ഒരു ദൈവമുണ്ട്. നീ കൈകൂപ്പുമ്പോ, നീ കൈവിരിച്ചു പിടിക്കുമ്പോ സ്വർഗത്തിൽ നിന്ന് കൈ നീട്ടി നിന്നെ തൊടുന്നൊരു കരമുണ്ട്. നിന്റെ കണ്ണു നിറയുമ്പോ ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ കണ്ണ് മോശയ്ക്ക് കൊടുത്ത വാഗ്ദാനമാ, മോശയ്ക്ക് കൊടുത്ത നീ കരഞ്ഞാൽ ഞാൻ ഇറങ്ങി വരും. അത് മോശയ്ക്കല്ല, ഇന്ന് പരിശുദ്ധ സുറിയാന സഭയുടെ മക്കളെ, നമുക്ക് ഓരോരുത്തർക്കുമുള്ള വാഗ്ദാനമാണത്. നീ കരഞ്ഞാൽ ഇറങ്ങി വരുന്ന ഒരു ദൈവം നിനക്കില്ലേ? നീ എന്തിനു ഭാരപ്പെടണം? നീ എന്തിനാകുലനാകണം? നീ കരഞ്ഞാൽ നിനക്ക് വേണ്ടി മാത്രം ഇറങ്ങി വരുന്ന ഒരു ദൈവം നിനക്കുണ്ട്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എന്നെ വിട്ട് മാറാത്തൊരു ദൈവം എനിക്കുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 23 അധ്യായം 39 മുതൽ 43 വരെയുള്ള വചനഭാഗം വായിക്കുമ്പോൾ, കർത്താവിന്റെ ഒരു ഭാഗത്ത് തൂങ്ങിയ ആ നല്ല കള്ളൻ നമ്മൾ പറയും, കർത്താവിന്റെ ഒരു ഭാഗത്ത് തൂങ്ങിയ ആ നല്ല കള്ളൻ. പ്രിയപ്പെട്ടവരെ, അവന്റെ സ്വപ്നങ്ങളെല്ലാം തീർന്നു, അവന്റെ പ്രതീക്ഷകളെല്ലാം തീർന്നു, അവന്റെ മുമ്പിൽ എല്ലാ വാതിലും അടഞ്ഞു. എന്നാൽ എല്ലാ വാതിലും അടഞ്ഞ് കുരിശി കിടക്കുന്ന അവന്റെ മുമ്പിൽ സ്വർഗത്തിന്റെ വാതിൽ ദൈവം തുറന്നിട്ടെങ്കിൽ, ഇന്ന് ഈ രാത്രിയിൽ എല്ലാ പ്രതീക്ഷകളും അടഞ്ഞ് എല്ലാ രീതിയിലും നിസ്സാര പടുകുടിയിൽ ഈ ശുശ്രൂഷ പന്തലിലേക്ക് കടന്നു വന്നിട്ടുള്ള ദൈവത്തിന്റെ പൈതലെ, ഇന്ന് നിനക്ക് വേണ്ടി സ്വർഗം ഒരു വാതിൽ തുറന്നിട്ട് തരുമെന്ന് ഉറച്ചു വിശ്വസിക്കുക. ഹല്ലേലൂയാ, ഉറച്ചു വിശ്വസിക്കുക. പ്രിയപ്പെട്ടവരെ, തകർന്നു പോകേണ്ട സന്ദർഭത്തിലും എല്ലാവരും തഴഞ്ഞപ്പോഴും എല്ലാവരും മാറ്റി നിർത്തിയപ്പോഴും ദൈവത്തിന്റെ, സ്വർഗത്തിലെ ദൈവത്തിന്റെ ഒരു കരം നിന്റെ മേലുള്ളത് കൊണ്ടല്ലേ ഇന്ന് നീ പന്തലിൽ വന്നിരിക്കുന്നത്. പണ്ടേ മണ്ണിനടി പോകേണ്ട ഒരു ജീവിതമല്ലേ ഒരുപക്ഷെ നിന്റേത്. എത്രയോ വട്ടം നീ ആത്മഹത്യയെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്. സ്വർഗത്തിലെ ദൈവത്തിന്റെ ഒരു കരം നിന്റെ മേലുള്ളത് കൊണ്ട് മാത്രമല്ലേ ദൈവത്തിന്റെ പൈതലേ ഇന്ന് നീ ഈ പന്തലിൽ വന്ന ഇരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് കുരിശിലെ കള്ളന്റെ അവസ്ഥ അതാണ്, എല്ലാ വാതിലും അടഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഒരു സത്യം ഹൃദയ ഫലകത്തിൽ എഴുതി വെക്കണം. നിന്റെ ചുറ്റുമുള്ളവർക്ക് ഈ ഭൂമിയിലെ വാതിലല്ലേ അടയ്ക്കാൻ പറ്റത്തുള്ളൂ. ആർക്കും തുറക്കാൻ, ആർക്കും അടയ്ക്കാൻ സാധിക്കാത്ത സ്വർഗത്തിലെ ഒരു വാതിൽ ദൈവം ഈ രാത്രി നിന്റെ മുമ്പിൽ തുറന്നു തന്നാൽ ആരതടയ്ക്കും? ആർക്കത് അടയ്ക്കാൻ സാധിക്കും? അതുകൊണ്ട് സാധ്യതകൾ തീർന്നു പോയെന്ന് തോന്നുന്ന ദൈവത്തിന്റെ പൈതലേ, നിന്റെ ജീവിതത്തിന്റെ സാധ്യതകൾ തീർന്നു പോയെന്ന് ലോകം നിന്നോട് പറയുമ്പോൾ, നീ അക്കാൽവരെ കുരിശിലേക്ക് നോക്കണം, നീ അക്കാൽവരെ കുരിശിലേക്ക് നോക്കണം. പ്രിയപ്പെട്ടവരെ, കുരിശിത്തറച്ച് ഏറ്റവും ഹീനമായ രീതിയിൽ കൊല്ലാൻ അധികാരികൾ വിധിച്ചവനെ നേരെ പറുദീസയിലേക്ക് വിട്ട ഒരു ദൈവമുണ്ട്. മറന്നു പോകരുത്, നിന്റെ വിധി തിരുത്തി എഴുതാൻ കഴിവുള്ള ഒരു ദൈവത്തെയാണ് നീ വിളിക്കുന്നത്. നിന്റെ ജീവിതത്തിന്റെ വിധി തിരുത്തി എഴുതാൻ കഴിവുള്ള ഒരു ദൈവത്തെയാണ് നീ വിളിക്കുന്നത്, പ്രിയപ്പെട്ടവരെ ആരാധിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ കാണുന്നുണ്ട്, മുമ്പോട്ട് വായിക്കുമ്പോ ഈ ലൂക്കോസിന്റെ സുവിശേഷത്തില് ഗവൺമെന്റിന്റെ ഒരു ഓർഡർ ഉണ്ട്, കുരിശി കിടക്കുന്നവരുടെ 3 അസ്ഥി അങ്ങോട്ട് തകർത്ത് കളയണം. 2 അസ്ഥി ഒടിച്ചു കളഞ്ഞു. 3 കർത്താവിന്റെ അരികെ വന്നപ്പോ അവന്റെ അസ്ഥി ഒടിച്ചില്ല. ഞാൻ ആലോചിക്കുന്നുണ്ട്, എന്തൊരു റിസ്ക്കാണ്, മരിച്ചു എന്നൊക്കെ ഉള്ളത് അവന് തോന്നി ശരിയാ, പക്ഷേ എന്തൊരു റിസ്ക്കാണ് ആ ഉദ്യോഗസ്ഥനെടുത്തത്. അവന്റെ ജോലി പോലും തെറിക്കാനുള്ള സാധ്യതയുണ്ട്. ഗവൺമെന്റിന്റെ ഓർഡർ ഒരു ഭാഗത്ത്, പക്ഷേ 100 മുമ്പേ സൈന്യങ്ങളുടെ ദൈവം എഴുതി വെച്ചു അവന്റെ അസ്ഥികളൊന്നും ഒടിയുകയില്ല. അങ്ങനെയാണെങ്കിൽ ഈ പന്തലിനുള്ളിൽ ഈ ശബ്ദപരിധിയിലിരിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നിന്റെ വിധി തിരുത്തി എഴുതാൻ പ്രാപ്തിയുള്ള ദൈവത്തെയാണ് നീ ആരാധിക്കുന്നത്. നിന്റെ വിധി തിരുത്തി എഴുതാൻ പ്രാപ്തിയുള്ള ദൈവത്തെയല്ലേ നീ ആരാധിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ,
ഒന്നാമത്തെ ചിന്ത, എന്നെ വിട്ട് മാറാത്തൊരു ദൈവം എനിക്ക് ഉണ്ട്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ രാജ്യവും നീതി അന്വേഷിക്കുന്നതിന് വേണ്ട ആദ്യത്തെ ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനം, എന്നെ വിട്ടു മാറാത്തൊരു ദൈവം ഈ ഭൂമിയിൽ ഉണ്ടെന്നുള്ളതാണ്. രണ്ടാമത്തെ പരിജ്ഞാനം, യെശയ്യാ പ്രവചനം 49 അധ്യായം 15 വചനമാ, ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? അവർ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ഇതാ ഞാൻ നിന്നെ എൻ്റെ ഉള്ളങ്കയിൽ രേഖപ്പെടുത്തിയിരിക്കും. ഒന്ന്, എന്നെ വിട്ടുമാറാത്തൊരു ദൈവം എനിക്കുണ്ട്. രണ്ട്, എന്നെ മറക്കാത്തൊരു ദൈവം എനിക്കുണ്ട്. യെശയ്യ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ആത്മാവ് പ്രചോദിപ്പിച്ച് യെശയ്യ എഴുതിക്കൊണ്ടിരിക്കുന്നു, അരക്കം മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. യെശയ്യ പേന നിലത്തോട്ട് വെച്ച് എന്ത് വർത്താനേ പറയണേ, ആരൊക്കെ മറന്നാലും ഞാൻ എല്ലാവരും മറക്കുമോ? വീണ്ടും ആത്മാവ് പ്രചോദിപ്പിക്കുകയാണ്, ഇതാ പെറ്റ അമ്മ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, ശരിയല്ലേ? കൂടപ്പറപ്പുകൾ മറന്നിട്ടില്ലേ? അപ്പനും അമ്മയും മറന്നിട്ടില്ലേ? നിങ്ങളൊന്ന് ആലോചിച്ചേ, വർഷങ്ങൾ മുമ്പ് സുഗതകുമാരി ടീച്ചർ എന്ന് പറയുന്ന ടീച്ചർ, സാമൂഹ്യ പ്രവർത്തകയാണ്, പ്രസംഗകയാണ്, ഒരുപാട് പ്രസിദ്ധിയാണ്, കോട്ടയത്ത് ഇങ്ങനെ പ്രസംഗിച്ചു, ഈ അബോർഷനൊക്കെ നിരോധിക്കണം, നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ ആവശ്യമില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ കുഞ്ഞുങ്ങളെ പ്രസവിച്ച് ആ കുഞ്ഞുങ്ങളെ ഗവൺമെന്റ് ഏറ്റെടുക്കണം. ഇതിനെ പലരും പരിഹസിച്ചു. പക്ഷെ പിന്നീട് ഇതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് കോട്ടയം ജില്ലാ ആശുപത്രിയുടെ മുമ്പിൽ അമ്മത്തൊട്ടിൽ എന്ന് പറഞ്ഞൊരു സംഭവം വെച്ചു. അമ്മത്തൊട്ടിൽ വഴി അരികിൽ, റോഡ് സൈഡിൽ അന്നത് വെച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു ഇവരൊക്കെ ഭ്രാന്താണ്. കാരണം ഈ വഴിയരികിൽ, ഈ മെയിൻ ടൗണിന് നടുക്കൊണ്ട് ഒരു തൊട്ടിൽ വെച്ചാൽ പറ്റിയ അമ്മ എങ്ങനെ അതിനകത്ത്, ആരെങ്കിലും കൊണ്ട് കുഞ്ഞുങ്ങളെ അതിനകത്ത് ഇടുവോ? പ്രിയപ്പെട്ടവരെ, 2016 ഡിസംബറിൽ കോട്ടയത്ത് ആ അമ്മത്തൊട്ടിൽ വീണ, 5-6 വർഷം കൊണ്ട് വീണ കുഞ്ഞുങ്ങളുടെ എണ്ണം 200 പറ്റമ്മ മറക്കുവോ? മറക്കും. പ്രിയപ്പെട്ടവരെ, ഭാര്യ ഭർത്താവിനെ മറക്കുവോ? മറക്കും. അതുകൊണ്ടാണ് നമ്മുടെ ഇടയിൽ ഡൈവോഴ്സുകളുടെ എണ്ണം കൂടിക്കൂടി വരുന്നത്. മക്കൾ മറക്കുവോ? മറക്കും. അതുകൊണ്ടാണ് വൃദ്ധസദനങ്ങൾ കൂടിക്കൂടി വരുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ രാത്രി എനിക്ക് പറയാനുള്ളത്, ആരൊക്കെ മറന്നാലും നിന്നെ മറക്കാത്തൊരു ദൈവം എനിക്കുണ്ട്. കോട്ടയത്ത് ഞാലിയാകുഴി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ചെറുപ്പക്കാരൻ ബൈക്ക് അപകടത്തിൽ മരിച്ചു. പ്രിയപ്പെട്ടവരെ, മരിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് ആ സമയത്ത് ഞാനിവിടെ ഇല്ല, എനിക്ക് വളരെ അടുപ്പമുള്ളൊരു കുടുംബം, ഞാൻ പ്രാർത്ഥിക്കാനും ആശ്വസിപ്പിക്കുവാനുമായിട്ട് ഞാനും വേറെ രണ്ട് സുവിശേഷകരെയും കൂടെ കൂട്ടിക്കൊണ്ട് ആ വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഭാര്യ, 4.5 മൂത്ത കൊച്ച്, കൈക്കുഞ്ഞായിരിക്കുന്ന 2 കുഞ്ഞ്, ഇതുങ്ങളെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കാനാണെന്നറിയാതെ ഞാനിങ്ങനെ നിൽക്കുന്ന സമയത്ത് ആ പെൺകുട്ടി എന്നോട് പറയുക, അച്ഛാ ഞാൻ ഭാരപ്പെടുകയില്ല, ഞാൻ കരയുകയില്ല, എൻ്റെ ഭർത്താവ് എൻ്റെ കുടുംബത്തെ നയിച്ചതിലും ഭംഗിയായിട്ട് എൻ്റെ ദൈവം എൻ്റെ കുടുംബത്തെ നയിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പ്രിയപ്പെട്ടവരെ, ആരൊക്കെ മറന്നാലും എന്നെ മറക്കാത്തൊരു ദൈവം എനിക്കുണ്ടെന്നുള്ള ഉറപ്പുണ്ട്, ഈ പെൺകുട്ടി പറഞ്ഞതാ. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഇന്ന് നമ്മൾ ധ്യാനിക്കുക, നിന്നെ മറക്കാത്തൊരു ദൈവം നിനക്കുണ്ട്. 37 സങ്കീർത്തനം 25 വചനം, നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവന്റെ സന്തതി ആഹാരം ഇരക്കുന്നതും കണ്ടിട്ടില്ല. നിന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവതിരുസന്നിധിയിൽ മുഴങ്കാലം മടക്കി പ്രാർത്ഥിക്കുന്ന ശീലത്തിലേക്ക് മടങ്ങുക. പ്രിയപ്പെട്ടവരെ, നിന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ തലമുറകളെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ പറയാറുണ്ട്, കരയാൻ പഠിക്കണം, കരയാൻ പഠിക്കണം. ഇന്ന് തലമുറയ്ക്ക് അറിയാൻ മേലാത്ത പ്രധാനപ്പെട്ട ഒരു കാര്യം കരച്ചിലാണ്. കരയാൻ പഠിക്കണം, മനുഷ്യന്റെ മുമ്പിലല്ല, ദൈവതിരുസന്നിധിയിൽ കരയാൻ പഠിക്കണം. പ്രിയപ്പെട്ടവരെ, ബുദ്ധിയും ബോധവും വിവേകമുള്ള മാതാപിതാക്കളെ, നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം നിങ്ങൾ കരയാൻ പഠിക്കണം, നിങ്ങളുടെ മക്കളെ കരയാൻ പഠിപ്പിക്കണം. പ്രിയപ്പെട്ടവരെ, ദൈവതിരുസന്നിധിയിൽ കരഞ്ഞാലുള്ള പ്രത്യേകത എന്തെന്നറിയാമോ? നിങ്ങൾ പേപ്പറിലല്ല, ഹൃദയത്തിൽ എഴുതി വെക്കേണ്ട ഒരു കാര്യം അച്ഛൻ പറയാം. നിങ്ങൾ പ്രിയപ്പെട്ടവരെ, ദൈവതിരുസന്നിധിയിൽ കരയുന്നവൻ മനുഷ്യന്റെ മുമ്പിൽ കരയാൻ ദൈവം അനുവദിക്കുകയില്ല. ദൈവതിരുസന്നിധിയിൽ കരയുന്നവൻ മനുഷ്യന്റെ മുമ്പിലോ മറ്റാരുടെ മുമ്പിലോ കരയാൻ ദൈവം അനുവദിക്കുകയില്ല. അതുകൊണ്ട് ദൈവതിരുസന്നിധിയിൽ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കേണ്ട ദിനമാണിന്ന്. നിന്റെ ജീവിതത്തെ പരിപൂർണമായിട്ട് തൊട്ട് സുഖപ്പെടുത്തുന്ന ഒരു ദൈവം നിന്റെ ജീവിതത്തിലുണ്ട്. പ്രിയപ്പെട്ടവർ, അതാണ് 34 സങ്കീർത്തനം 10 വചനം, ബാലസിംഹങ്ങൾ ഇര കിട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവൻ ഒരു നന്മയ്ക്കും. ബാലസിംഹങ്ങൾ എന്ന് പറഞ്ഞാൽ ബലമുള്ള, ഉശിരുള്ള, ആരോഗ്യമുള്ള സിംഹങ്ങൾ പോലും വിശന്ന് പട്ടിണി ഇരുന്നാലും ഒരു ദൈവഭക്തന്റെ തലമുറയെ ഒരിക്കലും പട്ടിണിക്കിടാത്ത, അവനൊരു കുറവും വരാത്തൊരു ദൈവമുണ്ടെന്നാണ് ഇന്ന് വചനം നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുക. നിന്നെ മറക്കാത്ത ഒരു ദൈവമുണ്ട്.